അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോൺസിൻ്റെ കാര്യം പറഞ്ഞു, ഇലക്ട്രോൺസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. പിന്നെ ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത് വഴി നമ്മൾ EM റേഷ്യോ കണ്ടുപിടിച്ചത് JJ തോംസൻ്റെ കാര്യം അത് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്, മിലിക്കൻ്റെ എക്സ്പെരിമെൻ്റ്, ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് വഴി ഇ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണെന്ന് പഠിച്ചു. അതുവഴി ഇലക്ട്രോണിൻ്റെ മാസം കണ്ടുപിടിച്ചു. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ എന്താണ്, ഇലക്ട്രോൺസിൻ്റെ കാര്യങ്ങൾ മുഴുവനും പഠിച്ചു അല്ലേ. സബറ്റോമിക് പാർട്ടിക്കിൾസ് 3 എണ്ണമാണെന്ന് പറഞ്ഞു. അതിൽ ഇലക്ട്രോൺസിൻ്റെ കണ്ടുപിടുത്തം എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ഏതാ, ഇലക്ട്രോൺസ് മാത്രമല്ലല്ലോ ഉള്ളത്, എന്തുകൂടെ ഉണ്ട്, പ്രോട്ടോൺസും ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി പ്രോട്ടോൺസിൻ്റെ കാര്യം നമുക്ക് പഠിക്കണം അല്ലേ. ഇപ്പോൾ ഈ പ്രോട്ടോൺസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ഇല്ലേ, അതേ എക്സ്പെരിമെൻ്റ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. പക്ഷെ ആള് വ്യത്യാസമായി. അതായത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഏതായിരുന്നു, JJ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് അല്ലേ. അതേസമയത്ത് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരായിരുന്നു എന്നറിയോ, ഗോൾഡ്സ്റ്റീൻ ആയിരുന്നു പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഈ പ്രോട്ടോൺ കണ്ടുപിടിച്ചതിൻ്റെ കാര്യം പറയുമ്പോൾ ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ്, അതെന്താണെന്ന് പറയും, ഗോൾഡ്സ്റ്റീൻ ആണ്. ഇതാണ് ഗോൾഡ്സ്റ്റീൻ, ഗോൾഡ്സ്റ്റീൻ ആണ് എന്ത് കണ്ടുപിടിച്ചത്, നമ്മുടെ പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. അതെങ്ങനെയാണെന്ന് ഗോൾഡ്സ്റ്റീൻ്റെ എക്സ്പെരിമെൻ്റാണ് ഇത്. നേരത്തെ പറഞ്ഞ അതേ എക്സ്പെരിമെൻ്റ് തന്നെയായിരുന്നു ഇത്. എന്തെന്ന് വിളിക്കും, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ്, ഇതിനെ വിളിച്ച പേരാണ് ഡിസ്ചാർജ് ട്യൂബ് എന്ന് വിളിച്ചു. ഡിസ്ചാർജ് ട്യൂബിൽ നമ്മൾ നേരത്തെ എടുത്ത എന്താണ്, 2 റോഡ്, ഇവിടെ സർക്കുലർ റോഡ് എടുത്തതന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ റോഡുണ്ട്, ഒരു റോഡുണ്ട്, ആ റോഡിനെ എന്തെന്ന് വിളിച്ചു, ഇപ്പം നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന റോഡിനെ എന്തെന്ന് വിളിച്ചു, നമ്മൾ പറഞ്ഞു കാഥോഡ് എന്ന് വിളിച്ചു. പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിച്ച പേരാണ് ആനോഡ്. അപ്പോൾ ഒരു കാഥോഡുണ്ട്, ഒരു ആനോഡുണ്ട്, പിന്നെ ഒരു വേക്കം പമ്പ് ഉണ്ട്. വേക്കം പമ്പ് എന്തിനായിരുന്നു, ഇതിനകത്തുള്ള ഗ്യാസിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ഉപയോഗിക്കുന്ന, വേക്കം പമ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് ഹൈ വോൾട്ടേജിലൊരു സോഴ്സ് ഉണ്ട്, ഇത് ഇത്രയും ഉണ്ട്. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്, ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. നേരത്തെ നമ്മൾ ഒരിക്കലും ഇവിടെ നമ്മൾ എടുത്ത കാഥോഡ് റോഡിൽ പെർഫറേഷൻസ് ഉള്ള കാര്യം പറഞ്ഞില്ല. എന്താ പെർഫറേഷൻസ്, പെർഫറേഷൻസ് എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഹോൾസ് നമ്മളിടും, എവിടെ, ഈ കാഥോഡിൽ കുഞ്ഞു കുഞ്ഞു ഹോൾസ് നമ്മളിടും. അതുണ്ടോ, എവിടെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ടല്ലേ, ഈ ഹോൾസ് ഇത്, അതിനെയാണ് നമ്മൾ പെർഫറേഷൻസ് എന്ന് പറയുക. ഈ പെർഫറേഷൻസ് കാഥോഡിനകത്ത് നേരത്തെ ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ ഇവിടെ എടുക്കുന്ന സമയത്ത് ഈ പെർഫറേഷൻസ് ഉണ്ടായിരിക്കും. ഇവിടെ നേരത്തെ പറഞ്ഞ അതേ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ത് സംഭവിക്കും, നമ്മുടെ ഈ കാഥോഡിൽ നിന്നും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും അല്ലേ. ഇതിനകത്ത് ഗ്യാസ് ഉള്ള കാര്യം ഇനി എടുത്ത് പറയണ്ടല്ലോ. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ് ആയിട്ടുള്ള ആനോഡിൻ്റെ അടുത്തേക്ക് ഇത് നീങ്ങും അല്ലേ. ഹൈ വെലോസിറ്റിയിലാണ് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഇത് ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എല്ലാം എങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് ഗ്യാസ് മോളിക്യൂൾസ് ഉള്ള കാര്യം നമുക്കറിയാം, ഗ്യാസ് പാർട്ടിക്കിൾസ് ഉള്ള കാര്യം അറിയില്ലേ. ഈ ഗ്യാസ് പാർട്ടിക്കിൾസിൽ കൂടെ ഈ ചാർജുള്ള പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് അയണൈസ് ചെയ്യും. അയണൈസ് ചെയ്യാന്ന് ചേർത്ത് എന്താണ്, ആ ചാർജ് ഡെവലപ്പ് ചെയ്യും. ആകെപ്പാടെ എത്ര ചാർജ് ചെയ്യാൻ നമുക്ക് അറിയുള്ളൂ, 2 ചാർജ്, ഏതൊക്കെ, പോസിറ്റീവും നെഗറ്റീവ് ചാർജും അറിയാം. പോസിറ്റീവ് നെഗറ്റീവ് ചാർജാണ് ഇവിടെ കൂടെ മൂവ് ചെയ്യുക. അപ്പം അയണൈസ് ചെയ്യുന്ന ഇതിനകത്തുള്ള ഗ്യാസ് പാർട്ടിക്കിൾസിൽ തന്നെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്യാസ് പാർട്ടിക്കിൾസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും, ഇവിടെ എന്താണ് ആനോഡ് പോസിറ്റീവ് ആയിരുന്നു അല്ലേ. ഈ പോസിറ്റീവിൻ്റെ അടുത്തേക്കാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിനകത്ത് അയണൈസ് ചെയ്ത പാർട്ടിക്കിൾസ് പോസിറ്റീവ് ആണെങ്കിൽ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമായിരിക്കും, നമ്മുടെ കാഥോഡ് എന്താണ്, നെഗറ്റീവ് ആണ് അല്ലേ. ഈ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള കാഥോഡിന് അടുത്തേക്കായിരിക്കും ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് മൂവ് ചെയ്തെത്തുന്നത്. ഈ മൂവ് ചെയ്തെത്തുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇവിടെ പെർഫറേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ പെർഫറേഷൻസ് വഴി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. മനസ്സിലായോ, ഈ പെർഫറേഷൻസ് വഴി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഇതിനപ്പുറത്തേക്ക്, അതാണ് ഈ ബാക്കിൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആനോഡ് റേസ് കണ്ടോ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തെത്തി. നമ്മൾ നേരത്തെ വിളിച്ച നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അതായത് ഇലക്ട്രോൺസ് തന്നെയാണ്, ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ എന്തെന്നാണ് വിളിച്ചത്, കാഥോഡ് റേസ് എന്ന് വിളിച്ചില്ലേ. അതുപോലെ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ അവരെ വിളിച്ച പേരാണ് ആനോഡ് റേസ്. അപ്പം നേരത്തെ പറഞ്ഞത് കാഥോഡ് റേസ്, അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇപ്പോൾ പറയുന്നത് എന്താണ്, ആനോഡ് റേസ് അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പം ഇങ്ങനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഈ പാർട്ടിക്കിൾസിൻ്റെ
പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. നമ്മൾ നേരത്തെ ഇലക്ട്രോൺസ് പഠിച്ച സമയത്ത് തന്നെ കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചില്ലേ. ഇലക്ട്രിക് ഫീൽഡ് വെക്കുകയാണ്, ഇലക്ട്രിക് ഫീൽഡ് വെക്കുന്ന സമയത്ത് പോസിറ്റീവ് പ്ലേറ്റും ഉണ്ട്, നെഗറ്റീവ് പ്ലേറ്റും ഉണ്ട്. ഇപ്പം നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ ഏത് പ്ലേറ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്തേനെ? ആ പോസിറ്റീവ് പ്ലേറ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്തേനെ. അപ്പോൾ ഇവിടെയാണെങ്കിലോ, ഇവിടെയാണ് പ്ലേറ്റ് വെച്ചിരുന്നെങ്കിൽ എങ്ങോട്ടേക്ക് മൂവ് ചെയ്തേനെ? ഈ പാർട്ടിക്കിൾ എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജാ. ആനോഡ് റേസിലുള്ളത് പോസിറ്റീവ് ചാർജാ. അപ്പോൾ ഏത് പ്ലേറ്റിൻ്റെ അടുത്തേക്കായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്? ആ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. അതായത് നേരത്തെ നമ്മൾ കാഥോഡ് റേസിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് പറഞ്ഞോ അതിൻ്റെ എല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ സംഭവിക്കുക. അതായത് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് മൂവ് ചെയ്യുക. പിന്നെ ഇനി മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ആരുടെ അടുത്തേക്കായിരുന്നു ഈ കാഥോഡ് റേസ് പോയിരുന്നത്? ആ കാഥോഡ് റേസ് പോയിരുന്നത് നോർത്ത് പോളിനടുത്തേക്കായിരുന്നു. അപ്പോൾ ആനോഡ് റേസ് ഏത് പോളിനടുത്തേക്കായിരിക്കും പോവുക? സൗത്ത് പോളിനടുത്തേക്കായിരിക്കും പോകുന്നത്. അപ്പം നേരത്തെ എന്താണോ പറഞ്ഞത് അതിന് ഓപ്പോസിറ്റ് കാര്യങ്ങൾ തന്നെയായിരിക്കും ഇവിടെ സംഭവിക്കുക. ഇവിടെ നോക്കിയാൽ ഹൈ വോൾട്ടേജ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. പിന്നെ ആ ഇതിന് ആനോഡ് റേസ് അല്ലെങ്കിൽ വേറൊരു പേരുണ്ട്, കനാൽ റേസ് എന്ന വേറൊരു പേരും കൂടെ ഉണ്ട്. ആ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കാഥോഡ് റേസ് ട്രാവൽ ചെയ്ത് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരുന്നു? കാഥോഡിൽ നിന്നും ആനോഡിലേക്ക്. അപ്പം ആനോഡ് റേസ് എങ്ങോട്ടേക്കായിരിക്കും? ആനോഡിൽ നിന്നും കാഥോഡിലായിരിക്കും വരുന്നത്. ഇനി ആനോഡിൻ്റെ ആനോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടായിരിക്കും ഇത് ട്രാവൽ ചെയ്യുക. ഇതിനും മെറ്റീരിയൽ പാർട്ടിക്കിൾസ് കൺസിസ്റ്റ് ഓഫ് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ആണ്. കാരണം അതിനകത്തെടുത്ത ഗ്യാസ് ആണ് എന്ത് ചെയ്തിരുന്നത്? അയണൈസ് ചെയ്തിട്ടാണ് ആ പാർട്ടിക്കിൾസ് ആണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിനെ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുക. ആനോഡ് റേസ് എന്ത് ചാർജ് ആയിരുന്നു? പോസിറ്റീവ്ലി ചാർജ്ഡ്. കാഥോഡ് റേസ് ആണെങ്കിലും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരുന്നു. പിന്നെ ഡിഫ്ലക്ട് ചെയ്തത് മാഗ്നറ്റിക് ഫീൽഡിനെ അത് ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. കാരണം നേരത്തെ എക്സ്പെക്ടഡ് പോസിറ്റീവ് പാർട്ടിക്കിൾസ്. നേരത്തെ എങ്ങനെയായിരുന്നു? കാഥോഡ് റേസ് പറഞ്ഞ സമയത്ത് നെഗറ്റീവ് പാർട്ടിക്കിൾസ് എങ്ങനെ ബിഹേവ് ചെയ്തിരുന്നു അങ്ങനെയായിരുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുക? പോസിറ്റീവ് പാർട്ടിക്കിൾസ് എങ്ങനെ ബിഹേവ് ചെയ്യും അങ്ങനെ. ഇനി ഇതിന് ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെയും വെച്ച് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? EM റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ EM റേഷ്യോ, അതായത് ആനോഡ് റേസിൻ്റെ EM റേഷ്യോ എന്ന് പറയുന്നത് കാഥോഡ് റേസിൻ്റെ EM റേഷ്യോനേക്കാളും വളരെ കുറവാണ്. അതെങ്ങനെയാണ് വളരെ കുറവാണെന്ന് പറയാൻ കാരണം, നമുക്കറിയാം EM അല്ലേ. നമുക്കറിയാം മാസിൻ്റെ കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും മാസ് ആണ് വ്യത്യാസമുള്ളതാണോ നമുക്ക് ചെക്ക് ചെയ്യണം. ഇന്ന് പറയുമ്പോൾ ചാർജ്, നമുക്കറിയാം ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് രണ്ടുപേരുടെയും ചാർജിൻ്റെ എമൗണ്ട് നമ്മൾ പറയും 1.6 × 10⁻¹⁹ ഇത് തന്നെയാണ് നമുക്ക് രണ്ടുപേരുടെയും ചാർജ്. ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഇതിന് തൊട്ട് ഫ്രണ്ടിൽ ഒരു പോസിറ്റീവ് ഇടും, പ്ലസ് 1.6 എന്നിടും. ഇപ്പം നെഗറ്റീവ് ആയതുകൊണ്ട് ഞാൻ എന്തിടും? -1.6 എന്നിടും. മനസ്സിലായി? പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ പ്ലസ് എന്ന് ഇടും, നെഗറ്റീവ് ആണെങ്കിൽ -1.6 × 10⁻¹⁹ എന്നിടും. മനസ്സിലായോ? അപ്പോൾ രണ്ടുപേരുടെയും കാര്യത്തിൽ ഈ കറക്റ്റാണ്, ഈ സെയിം ആണ്. അപ്പം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും രണ്ടുപേർക്കും ഈ എന്താണ്? സെയിം ആണ്. ഇനി EM അല്ലേ എനിക്ക് നോക്കാനുള്ളത്, EM ആണ് നോക്കാനുള്ളത്. അപ്പം ഈ രണ്ടുപേർക്കും എന്താണ്? സെയിം ആണ്. ഇനി എമ്മിൻ്റെ കാര്യം നോക്കണ്ടേ? EM ആർക്ക് സ്മോളർ ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്? ആനോഡ് റേന്. ആനോഡ് റേ എന്ന് പറയുമ്പോൾ എന്താണ്? പോസിറ്റീവ് അല്ലേ. EM ഇത് സ്മോൾ ആണെങ്കിൽ ആലോചിക്കേ, എം എന്തായിരിക്കണം? ഡിനോമിനേറ്റർ എന്തായിരിക്കണം? ആ കൂടുതലായിരിക്കണ്ടേ. അതായത് ഇവിടെ മാസ് എന്താണ്? കൂടുതലാണ്. ആരുടെ മാസ് കൂടുതലാണ്? പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോട്ടോൺ അല്ലേ ഉദ്ദേശിക്കുക. പ്രോട്ടോണിൻ്റെ മാസ് ഇവിടെ കൂടുതലായതുകൊണ്ടാണ് EM കുറഞ്ഞത്. മനസ്സിലായോ? അതേസമയം നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിൻ്റെ മാസ് എന്തായിരിക്കും? കൂടുതലായതുകൊണ്ടാണ് EM അവിടെ, സോറി, മാസ് അവിടെ കുറഞ്ഞതുകൊണ്ടാണ്. മാസ് എന്ത് സംഭവിച്ചേ? മാസ് അവിടെ കുറഞ്ഞതുകൊണ്ടാണ് EM ഈ മാസ് എന്ത് ചെയ്തു? മാസ്, ഇലക്ട്രോണിൻ്റെ മാസ് അവിടെ കുറഞ്ഞതുകൊണ്ടാണ് EM മൊത്തത്തിൽ എന്ത് ചെയ്തത്? അവിടെ കൂടിയത്. നെഗറ്റീവ് ചാർജിൻ്റെ EM കൂടിയതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ വേറൊന്നും ഇല്ല, അവിടെ വേറൊന്നും പഠിക്കാനില്ല. നോക്കിക്കോ, ഇവിടെ എന്താണ്? EM വാല്യൂ മാത്രം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആനോഡ് റേസിൻ്റെ EM റേഷ്യോ കാഥോഡ് റേസിനേക്കാളും കുറവായിരിക്കും. അത് മാത്രം ചിന്തിച്ചാൽ മതി. ഇനി ഈ
നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞത് കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേസ് എന്ന് പറഞ്ഞില്ലേ, തൊട്ട് അതിനും തൊട്ട് മുന്നേ നമ്മൾ കാഥോഡ് റേസിൻ്റെ കാര്യം പറഞ്ഞു. കാഥോഡ് റേസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ റേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, കാഥോഡ് റേസ് എന്ന് വിളിച്ചത്. ആ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, ആ നമ്മൾ വിളിച്ചത് ഇലക്ട്രോൺസ് എന്ന് വിളിച്ചത്. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉള്ള ആ റേസിനെയാണ് ഞാൻ കാഥോഡ് റേസ് എന്ന് വിളിച്ചത്. അതുപോലെ തന്നെ ഇപ്പം ആനോഡ് റേസിൻ്റെ കാര്യം പറയുകയാണ്. ആനോഡ് റേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ ഫ്ലോ ഉണ്ടായി, അതിനെയാണ് നമ്മൾ ആനോഡ് റേസ് എന്ന് വിളിക്കുക. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഏതായിരിക്കും പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ, അതെ പ്രോട്ടോൺ. അപ്പോൾ പ്രോട്ടോണിനെ പറ്റി നമുക്ക് പഠിക്കണ്ടേ, അതായത് അവിടെയല്ലേ പ്രോട്ടോൺ എന്നുള്ള പറഞ്ഞത്. ഇപ്പം ആനോഡ് റേസിൻ്റെ കണ്ടുപിടുത്തമാണ് പ്രോട്ടോണിൻ്റെ കണ്ടുപിടുത്തത്തിന് തുടക്കം ഇട്ടത്. പ്രോട്ടോണും നമ്മൾ സാധാരണ പ്രോട്ടോണും കണ്ടുപിടിച്ച ആരാ, ഗോൾഡ്സ്റ്റീൻ തന്നെയാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഇനി പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു പോസിറ്റീവ് ചാർജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, പ്രോട്ടോൺ എന്ന് വിളിച്ചത്. ഒരു പോസിറ്റീവ് ചാർജ് നമുക്കറിയാം, ഇപ്പം നമ്മുടെ പീരിയോഡിക് ടേബിളിലെ എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ പോസിറ്റീവ് ചാർജുള്ള എലമെൻറ്റ്സ് ഏതായിരിക്കും, ഒരൊറ്റ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഹൈഡ്രജൻ തന്നെയായിരിക്കും അല്ലേ. ഹൈഡ്രജൻ അല്ലേ, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ, 1 ആണ്. അപ്പം അതിനൊരൊറ്റ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോണേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രോട്ടോണേ ഉള്ളൂ എങ്കിൽ നോക്കിയേ, ദ പ്രോട്ടോൺ ഈസ് എ സബറ്റോമിക് പാർട്ടിക്കിൾ ഹാവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആൻഡ് എ മാസ് നിയർലി ഈക്വൽ ടു ദാറ്റ് ഓഫ് ഹൈഡ്രജൻ. അത് ആർക്ക് സിമിലർ ആണ്, ഹൈഡ്രജന് സിമിലർ ആയിട്ടുള്ള പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, പ്രോട്ടോൺ. കാരണം ഒരു പോസിറ്റീവ് ചാർജ് അതിനകത്ത് ഉള്ളൂ, മനസ്സിലാവും. അപ്പം ചാർജ് ഓഫ് ദ പ്രോട്ടോൺ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്മൾ പറഞ്ഞതാ എത്രയാ, 1.6 × 10⁻¹⁹ കൂളം എന്ന് പറഞ്ഞതാ. അത് ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് എന്ന് പറയുമ്പം ഇവിടെ പ്രോട്ടോണിൻ്റെ ചാർജ് എന്ത് പറയണം, ഇവിടെ പ്ലസ് ഇടണം. അതായത് 1.6 × 10⁻¹⁹ കൂളം എന്ന് വരും. പിന്നെ മാസ് അവിടെ വ്യത്യാസം എന്താണ്, ഇവിടെ മാസ് എത്രയാ, മാസ് ഓഫ് ദ പ്രോട്ടോൺ 1.67 × 10⁻²⁴ ഗ്രാം. ഗ്രാമിനെ കിലോഗ്രാം ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, × 10⁻³ കൂടെ കൊടുത്താൽ മതി. അതായത് 10⁻²⁷ കിലോഗ്രാം എന്ന് വരും. മറ്റവിടെ പഠിച്ചത് എത്രയാ, 9.1 × 10⁻³⁹ ആണ്. അപ്പം ഇതും കൂടെ ആകുമ്പോഴത്തേക്കും മാസ് ഓഫ് ദ പ്രോട്ടോൺ ആയി. ആ ഇനി നമ്മൾ രണ്ടും കൂടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതായത് കാഥോഡ് റേസിൻ്റെയും ആനോഡ് റേസിൻ്റെയും രണ്ടും നമ്മൾ പറഞ്ഞത് എവിടെയായിരുന്നു, ഡിസ്ചാർജ് ട്യൂബിലായിരുന്നു കണ്ടുപിടിച്ചത്. കാഥോഡ് റേസ് ആണെങ്കിലും ആനോഡ് റേസ് ആണെങ്കിലും ഹൈ വോൾട്ടേജ് രണ്ടിടത്തും പ്രൊവൈഡ് ചെയ്തിരുന്നു. അകത്തൊരു ഗ്യാസിന് ഒരു ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്തിരുന്നു ഡിസ്ചാർജ് ട്യൂബിനകത്ത്. ഈ ഡിസ്ചാർജ് ട്യൂബിനകത്തുള്ള ഗ്യാസിന് എന്തുണ്ടായി, അയണൈസേഷൻ ഉണ്ടായി. പിന്നെ നമ്മൾ ഹൈ ഇലക്ട്രിക് ഫീൽഡൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഈ അയണൈസേഷൻ കാരണം രണ്ട് ഇലക്ട്രോഡിലും പാർട്ടിക്കിൾസ് അയണൈസ് ചെയ്തത് വഴിയാണ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടായത്. നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിൻ്റെ ഫ്ലോയിനെ നമ്മൾ വിളിച്ചത് കാഥോഡ് റേസ് എന്നാണ്. പോസിറ്റീവ് ചാർജിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ഫ്ലോയിനെ നമ്മൾ വിളിച്ചത് ആനോഡ് റേസ് എന്നാണ്. രണ്ടുപേരും ടുവേർഡ്സ് ആനോഡ്, ആ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുക, പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള ആനോഡിൻ്റെ അടുത്തേക്ക് വെരി ഹൈ സ്പീഡിൽ മൂവ് ചെയ്യും. പിന്നെ പഠിച്ചത് എന്താണ്, ആ ഗ്യാസിലെ പാർട്ടിക്കിൾസ് ആയിട്ട് തന്നെ കൊളൈഡ് ചെയ്തതിന് ശേഷം അവരെ അയണൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെന്താണ് പഠിച്ചത്, ഇതെവിടെ ഇലക്ട്രോൺസ് മൂവ്, ആ ഇനി ആനോഡ് റേസ് ആണെങ്കിലോ, ആനോഡ് റേസ് ആണെങ്കിൽ എങ്ങോട്ടേക്കാണ് വന്നത്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് ആയിട്ടുള്ള കാഥോഡിൻ്റെ അടുത്തേക്കാണ് വന്നത്. അതും ഹൈ വെലോസിറ്റിയിലാണ് അതും മൂവ് ചെയ്തത്. പിന്നെ രണ്ടുപേരുടെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും എഫക്റ്റ് നമ്മൾ പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡ് വെക്കുന്ന കാഥോഡ് റേസ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആനോഡ് റേസ് ബിഹേവ് ചെയ്യുന്നത്. ഇതൊക്കെ പഠിച്ചതാണ്. എന്താണോ കാഥോഡ് റേസ് പറയുന്നത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയൊക്കെ എഫക്റ്റ്. പിന്നെ അതിൻ്റെ ഫ്ലോയും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. പിന്നെ അതിന് ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ട്, രണ്ടുപേർക്കും ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. പിന്നെ മെറ്റീരിയൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇതൊക്കെ ഓർത്തിരിക്കുക, ഇത്രയേ ഉള്ളൂ ക്ലാസ്സിൽ, ഇത്രയേ പറഞ്ഞുള്ളൂ. എന്തൊക്കെയാണ് പറഞ്ഞത്, ആനോഡ് റേസിൻ്റെയും കാഥോഡ് റേസിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. പിന്നെ പ്രോട്ടോൺസിൻ്റെ കണ്ടുപിടുത്തമാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് പറഞ്ഞത്. പ്രോട്ടോൺ എങ്ങനെ കണ്ടുപിടിച്ചു, പ്രോട്ടോൺ കണ്ടുപിടിച്ച് കനാൽ റേസ് എന്താണ്, കനാൽ റേസിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതുവഴി എങ്ങനെയാണ് പ്രോട്ടോണിലെത്തിയത്, ഗോൾഡ്സ്റ്റീൻ ആണ് ഇത് കണ്ടുപിടിച്ചതെന്ന് ഓർക്കുക. ഇത് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. താങ്ക് യു.